ബിഗ് ബോസിൽ നിന്നും ഈ വാരം പുറത്തായ മത്സരാർത്ഥിയാണ് ബഷീർ ബഷി. രണ്ടു ഭാര്യമാരുണ്ടെന്ന പരിചയപ്പെടുത്തലുമായിട്ടാണ് ബഷീർ ബഷി ബിഗ് ബോസിലെത്തുന്നത്. തുടക്കത്തിൽ തന്നെ പുറത്താക്കുമെന്ന് കരുതിയെങ്കിലും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തനായ മത്സരാർത്ഥിയായിട്ടാണ് പിന്നെ ബഷീറിനെ കണ്ടത്. എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തായ ബഷീർ രണ്ടാം ഭാര്യയുടെ പരാതിയിന്മേൽ അഴിയെണ്ണേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബഷീറിന് ഔദ്യോഗികമായി രണ്ടു ഭാര്യമാരാണ് ഉള്ളതെങ്കിലും രണ്ടല്ല മൂന്ന് പേരുണ്ടെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിൽ ആദ്യത്തെ വിവാഹം 2009 ഈ വിവാഹത്തിൽ രണ്ട് കുട്ടികളുമുണ്ട്. തുടർന്ന് തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയുമൊത്ത് ബഷീർ ലിവിംഗ് ടുഗദറിന് ഏർപ്പെട്ടു. ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും ഒന്നിച്ചു തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. 2012 തങ്ങൾ വിവാഹിതരായെന്നും പറഞ്ഞാണ് ബഷീറും ചാനൽ മോഡലായ ആ യുവതിയുമായി എത്തിയത്. ഹിന്ദു അയ്യർ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി മുസ്ലിമായി തട്ടമിട്ടാണ് അന്ന് ബഷീറിനൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഈ ബന്ധം ഇടയ്ക്ക് വെച്ച് നിന്നതോടെയാണ് മംഗലാപുരത്ത് നിന്നും മറ്റൊരു പെൺകുട്ടിയെ മാസങ്ങൾക്ക് മുമ്പ് ബഷീർ കല്യാണം കഴിച്ചത്. ഈ യുവതി ഇപ്പോഴും ബഷീറിനും ആദ്യ ഭാര്യയ്ക്കുമൊപ്പമുണ്ട്. എന്നാൽ ലിവിംഗ് ടുഗദറിൽ ബഷീറുമൊത്ത് ജീവിച്ചിരുന്ന പെൺകുട്ടി ഇപ്പോൾ ബഷീറിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ബഷീറുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച സമയത്തും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുമെന്ന് ബഷീർ ഉറപ്പ് നൽകിയെങ്കിലും ഇത് പ്രാവർത്തികമായില്ലെന്നാണ് യുവതിയുടെ പരാതി. ബിഗ് ബോസിലെത്തിയതിന് പിന്നാലെ ഇരുവരുടെയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതോടെ പഴയ ചിത്രങ്ങൾ മാറ്റുമെന്ന് ഉറപ്പു തന്നിരുന്ന ബഷീർ തന്നെ ചതിച്ചുവെന്ന് യുവതി പറയുന്നത്. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്തെത്തിയ യുവതി IG ലെവലുള്ള ഒരു ഉദ്യോഗസ്ഥന് പരാതിയായി സമർപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ബഷീറിനെതിരെ വേറെയും പരാതികളുണ്ടെന്ന് അറിയിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് നടപടിയെടുക്കാൻ രേഖാമൂലമുള്ള വിശദമായ പരാതി നൽകാൻ ഉദ്യോഗസ്ഥൻ യുവതിയോട് ആവശ്യപ്പെട്ടു. രേഖാമൂലമുള്ള പരാതിയും തെളിവും ലഭിച്ചാലുടൻ തന്നെ ബഷീറിനെതിരെ നടപടിയെടുക്കുമെന്ന് ഈ ഉദ്യോഗസ്ഥൻ മലയാളി ലൈഫിനോട് പറഞ്ഞു. ഇതോടെ യുവതി രേഖാമൂലം പരാതി നൽകിയാൽ ബഷീർ വഞ്ചനാ കുറ്റത്തിന് അഴിയെണ്ണേണ്ടി വരുമെന്നാണ് സൂചന. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, മലയാളി ലൈഫ്.